എഞ്ചിനീയറിംഗ് കഴിഞ്ഞു മ്യൂസിക്കിലോട്ട് വന്നു ആൻഡ് ദെൻ എഞ്ചിനീയറിംഗിന് എഞ്ചിനീയറിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള IFFK ആ സമയത്ത് പാർവതി ചേച്ചി വിളിച്ചിട്ട് ഞാനവിടെ പോയി അതിനു വേണ്ടി ആങ്കർ ചെയ്യുന്നത്. ആ അങ്ങനെയാണ് ആങ്കർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടുന്ന് ഞാൻ ഏഷ്യ ന്യൂസ് ചാനലിന് വേണ്ടിയിട്ട് എന്നെ പിന്നെ ഒരു ഇൻ്റർവ്യൂ പ്രോഗ്രാമിന് വേണ്ടി വിളിക്കുന്നത് താരത്തിനൊപ്പം എന്ന് പറഞ്ഞിട്ട്. സോ ഐ സ്റ്റാർട്ടഡ് വിത്ത് ആൻ ആർട്ടിസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഒരു എനിക്കപ്പോൾ ഒരു 18 വയസ്സേ ഉള്ളൂ. ആ സമയത്ത് ഒരു ഇൻഡസ്ട്രിയിലൊരു എ ക്ലാസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ മുഴുവനും എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിച്ചു. പൃഥ്വിരാജ്, അങ്ങനെയാണ് ഗോപിസുന്ദരനെ ഞാൻ മീറ്റ് ചെയ്യുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കോൺഫിഡൻസ് എന്താ പറയുക, ലേറ്റർ ഓൺ ഈ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴും പലരുടെ ഇൻ്റർവ്യൂ കാണുമ്പോഴും ഒക്കെ ഞാനും വന്നൊരു ഇൻ്റർവ്യൂ ചെയ്യുന്ന കുട്ടിയായിരുന്നല്ലോ. മാത്രമല്ല കോളേജിൽ പഠിക്കുന്ന സമയമല്ലേ, അപ്പോൾ ഈ ആർട്ടിസ്റ്റുകളൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എനിക്ക് കോളേജിൽ ഭയങ്കര സെലിബ്രിറ്റി എന്നൊക്കെയുള്ള ഇമേജൊക്കെ ആയിരുന്നു. എൻജോയ് ഇറ്റ്. അങ്ങനെയാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചെന്നൈക്ക് പോകുന്നത്. അപ്പോൾ അപ്പോഴേക്കും മ്യൂസിക് തീരുമാനമായി ഞാൻ. ഓക്കെ, ആൻഡ് ദെൻ ചെന്നൈയിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? 3 ഇയേഴ്സ് ഉണ്ടായിരുന്നു. 3 ഇയേഴ്സ് ചെന്നൈയിൽ ഉണ്ടായിരുന്നു. 3 ഇയേഴ്സ് ചെന്നൈയിൽ കഴിഞ്ഞ ശേഷം ആ സമയത്താണ് ഞാൻ മ്യൂസിക്കലി ആയിട്ടുള്ള ചെന്നൈ എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ പ്ലേസ്, ഡാൻസ് പ്ലേസ്, എല്ലാ തിയേറ്റർ പ്ലേസ്. ആദ്യത്തെ പാട്ട് പാടിയ ഒരു വൈറൽ സോങ് ഒക്കെ ഉണ്ടായത് ഞാൻ അല്ല, ഞാൻ ചെന്നൈയിൽ നിന്ന് ഞാൻ അധികം പാടിയിട്ടില്ല. ചെന്നൈ കഴിഞ്ഞ് ഞാൻ കൊച്ചിക്ക് വന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ പാട്ട് പാടാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. ആ സമയത്ത് ഞാനൊരു പ്രിപ്പറേഷനും അതിന് വേണ്ടിയിട്ട് ഞാൻ പഠിക്കുകയും അങ്ങനത്തെയുള്ള കാര്യങ്ങളാണ് കേൾക്കുക ഒക്കെ ആയിരുന്നു. കാരണം യു ചോസ് വൺ തിങ് സോ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു പ്രിപ്പറേഷൻ മോഡായിരുന്നു ചെന്നൈയിൽ മുഴുവൻ. ഈ പ്രിപ്പറേഷൻ മോഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റുഡിയോയിൽ പാട്ട് പാടാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുമ്പോൾ, അതും വലിയ ആർട്ടിസ്റ്റുകളാണ് വരുന്നത്, ആ ആർട്ടിസ്റ്റുകൾ വന്ന് പാടാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് അത് കേൾക്കാൻ വേണ്ടി ചെന്നിരിക്കും ഞാൻ. അപ്പോൾ അവർ ചെയ്യുന്ന ശരിയും തെറ്റുകളെയൊക്കെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള അനാലിസിസ് നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പം എപ്പോഴും എനിക്ക് ഈ സരിഗമ പതിനേസ പഠിക്കുന്നതായിരുന്നില്ല എൻ്റെ ഒരു പാട്ടിൻ്റെ ഒരു പഠനം എന്ന് പറയുന്നത്. കേൾക്കുക പാടുന്നതിലുണ്ടാകുന്ന ശരിയും തെറ്റുകളെ കുറിച്ചിട്ട് മനസ്സിലാക്കുക, അങ്ങനെയായിരുന്നു. ഈ ആ സമയത്ത് തന്നെയാണ് കച്ചേരികൾ ഇഷ്ടംപോലെ കേൾക്കാൻ പോകും. ചെന്നൈ മാർഗഴി ഫെസ്റ്റ് കേൾക്കാൻ പോകും, പിന്നെ പബ്ബിൽ പോയിട്ട് അവിടുത്തെ മ്യൂസിക് കേൾക്കാൻ വേണ്ടിയിട്ട് പോവും. അവിടെ തിയേറ്റർ പ്രോഗ്രാംസ് നടക്കാറുണ്ട്. ചെന്നൈയിലെ തിയേറ്റർ ബോക്സ് ഭയങ്കര ശക്തമായിട്ട് നടക്കുന്ന സ്ഥലമാണ്. അവിടെ തിയേറ്റർ കാണാൻ പോകാറുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയായിരുന്നു ഞാൻ അവിടുത്തെ എൻ്റെ ഒരു പ്രിപ്പറേഷൻ മോഡെന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു. അവിടുന്ന് കൊച്ചിയിലെത്തുന്നതിന് ശേഷമാണ് ഞാൻ എന്താ പറയുക, പാട്ട് പാടാൻ തുടങ്ങുന്നത്. കോഴിക്കോടും ബാക്കിയെല്ലാ സോങ്സും പാടാൻ തുടങ്ങുന്നത് കൊച്ചിയിലെത്തിയതിന് ശേഷം. അവിടെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്, ഒരു കുറച്ചു കാലം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് എംബാർക്കണ്ണൻ സാറിൻ്റെ സിസ്റ്ററിൻ്റെ അടുത്തായിരുന്നു. വയലിനിസ്റ്റ് എംബാർക്കണ്ണൻ്റെ സിസ്റ്റർ ശ്രീലളിത അടുത്തായിരുന്നു ഞാൻ പാട്ട് പഠിച്ചുകൊണ്ടിരുന്നത് കുറച്ചു കാലം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കൊച്ചിയിലേക്ക് വരണം.